ഗെയിൽ സമരവുമായി ബന്ധപ്പെട്ട് ഒരു കേസിൽ കൂടി പ്രതികളെ വെറുതെ വിട്ടു. ഗെയിൽ ഉദ്യോഗസ്ഥനെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി മുക്കം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ 21 പ്രതികളെയാണ് വെറുതെ വിട്ടത്. 2017 നവംബർ 1 കേസിനാസ്പദമായ സംഭവം. മുക്കത്തും പരിസരത്തും നടന്ന ഗെയിൽ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി എരഞ്ഞിമാവ് വെച്ച് ഗെയിൽ ഉദ്യോഗസ്ഥനെ സംഘം ചേർന്ന് മാരകായുധം കൊണ്ട് മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും ജീപ്പ് തകർക്കുകയും ചെയ്തു എന്ന കേസിലെ വിചാരണ നേരിട്ട മുഴുവൻ പ്രതികളെയുമാണ് കുറ്റക്കാരിലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടത്. മുക്കം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ 21 പ്രതികളെയാണ് കോഴിക്കോട് 2 അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് ലീന റഷീദ് വെറുതെ വിട്ടത്. കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. 2017 നവംബർ 1 സമരം നടക്കുന്നതിനിടെ മുക്കം എരഞ്ഞിമാവിലെത്തിയ അഷ്റഫ് എന്ന ഉദ്യോഗസ്ഥനെ സമരാനുകൂലികൾ സംഘം ചേർന്ന് മാരകായുധം കൊണ്ട് മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും വാഹനം തകർത്തുവെന്നുമായിരുന്നു കേസ്. മൊത്തം 22 പേർക്കെതിരെ IPC 308 ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചേർത്താണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. ഒരു പ്രതി വിദേശത്തായതിനാൽ വിചാരണ നേരിട്ടില്ല. മുഴുവൻ പ്രതികൾക്കും വേണ്ടി അഡ്വക്കേറ്റ് CT അഹമ്മദ് കുട്ടി കോടതിയിൽ ഹാജരായി. പോലീസ് അറസ്റ്റ് ചെയ്ത മുഴുവൻ പ്രതികളും നേരത്തെ 20 ദിവസത്തോളം റിമാൻഡിൽ കഴിഞ്ഞിരുന്നു. ഇതേ ദിവസം തന്നെ എരഞ്ഞിമാവിൽ മുക്കം SI ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സംഘം ചേർന്ന് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിലെ മുഴുവൻ പ്രതികളെയും 2022 ജനുവരിയിൽ കോടതി വെറുതെ വിട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.